ഇന്ന് നമുക്ക് ക്രോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. 6 സ്ട്രാൻഡ്സിലാണ് എംബ്രോയിഡറി ത്രെഡ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതുപോലെ രണ്ട് പാരലൽ ലൈൻസ് വരച്ചു കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലെ ഒന്ന് ക്രോസ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തയ്ക്കുന്ന ഈ ക്രോസിൻ്റെ ഷേപ്പ് ഒരുപോലെ വരും. ഇനി നമുക്ക് നീഡിൽ ഇവിടുന്ന് ഇതുപോലെ എടുക്കാം. എന്നിട്ടിപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തോണ്ട് നമുക്ക് ഈ ഒരു പോയിൻ്റ് കുത്തിയിട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി. ഇനി നമ്മൾ വരച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയഗണലായിട്ടാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നീഡിൽ കുത്തിയിട്ട് ഇതേപോലെ ഇങ്ങോട്ട് എടുക്കാം നീഡിൽ ഇതുപോലെ. എന്നിട്ട് ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മെല്ലെ വരച്ച് കൊടുക്കാം. ഇതുപോലെ വരും. ഇനി നമുക്ക് ഈ പോയിൻ്റിൽ കുത്തിയിട്ട് ഇങ്ങോട്ട്, ഇപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രോസിൻ്റെ ഷേപ്പ് വരുന്ന പോലെ ഇതേപോലെ നമുക്ക് നീഡിൽ വെച്ച് കൊടുക്കാം ഡയഗണലായിട്ട്. എന്നിട്ട് ഈ ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ ഇതുപോലെ ചുറ്റിക്കൊടുക്കാം. ഇങ്ങനെ വരും. അപ്പം താഴെ നമുക്ക് ക്രോസ് പോലെ വരും, മുകളിൽ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എങ്ങനെയാണോ തയ്ക്കുന്നത് അതേപോലെയാണ് വരുന്നത്. ഇനി അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നീഡിൽ കുത്തിയിട്ട് ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ വരച്ച് കൊടുത്തോണ്ട് നമുക്ക് അതനുസരിച്ചിട്ട് തയ്ച്ച് പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വരച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയഗണലായിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇവിടെ നീഡിൽ കുത്തി ഈ പോയിൻ്റിൻ്റെ അടുത്തേക്ക് ഇതുപോലെ ഇങ്ങനെ നമുക്ക് നീഡിൽ കൊണ്ടു നിർത്താം ഇതുപോലെ. എന്നിട്ട് ത്രെഡ് നീഡിലിൻ്റെ അടിയിലൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ടതുപോലെ മെല്ലെ വലിച്ച് കൊടുക്കാം. ഇതുപോലെ വരും. ഇനി നീഡിൽ ഈ പോയിൻ്റിൽ കുത്തിയിട്ട് ഇങ്ങോട്ട് ഇതുപോലെ. എന്നിട്ട് ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ ഇതുപോലെ ചുറ്റിക്കൊടുക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഇനിയും ഇവിടെ നീഡിൽ കുത്തി ഇങ്ങോട്ട് ഇതിൻ്റെ അടുത്ത പോയിൻ്റിലേക്ക് ഇതുപോലെ. എന്നിട്ട് ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ ഇതുപോലെ ചുറ്റിക്കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഇതുപോലെ വലിച്ചു കൊടുക്കാം. ഇനി ഈ പോയിൻ്റിൽ നീഡിൽ കുത്തി ഇങ്ങോട്ട് ഇങ്ങനെ ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മെല്ലെ വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഇവിടെ നീട്ടിലതുപോലെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്നത്. നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും അതേപോലെ ക്ലോസ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും തയ്ക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്ക്കാം. ഇനി ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഡ്രസ്സിൻ്റെയൊക്കെ എഡ്ജസിലും അതേപോലെ ബോർഡർ ഡിസൈനായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എഴുതാൻ മറക്കല്ലേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.